ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഓണം വിഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അവിയൽ കണ്ടു കാണും, ഓലൻ കണ്ടു കാണും. ഇപ്പം നാടൻ രീതിയിൽ എങ്ങനെ വറുത്തരച്ച് സാമ്പാർ വെക്കാനാണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇതിൽ ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൗഡർ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പഴയ ആൾക്കാർ എങ്ങനെയാണ് സാമ്പാർ വെച്ചിരുന്നെങ്കിൽ അതേ രീതിയിലാണ് ഇപ്പം നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഒരു കപ്പ് തുവരപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പച്ചക്കറികൾ നമ്മൾ ചേർക്കുകയാണ്. വഴുതനങ്ങയും മുരിങ്ങക്കായ ഒഴികെയുള്ള എല്ലാ പച്ചക്കറികളും, മത്തനുണ്ട്, കുമ്പളങ്ങുണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്, സബോളയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു നാല് പച്ചമുളകും നടു മുറിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയുടെ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഒരു വിസിൽ മതിയാവും. അപ്പോൾ അത് ആകുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിക്കാം. ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് എന്നിട്ട് നമുക്കൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങയാണ് 1/2 മുറി തേങ്ങയിലേക്ക് നമുക്ക് ഒരു 6-7 ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി, 1/5 വെളുത്തുള്ളി, പിന്നെ 1.5 ടീസ്പൂൺ തുവരപ്പരിപ്പ്. കുതിർത്ത പരിപ്പൊന്നല്ല, നല്ല പരിപ്പാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കണം. ഒരു ഓറഞ്ച് കളറിൽ വറുത്തെടുക്കണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു ഓറഞ്ച് കളറ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കായം പൊടി, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം തന്നെ നല്ല സാമ്പാറിൻ്റെ മണമുണ്ടാവും. ഇനി അത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആദ്യം വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ വരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മുടെ വഴുതനങ്ങയും പിന്നെ 1 വാട്ടിയെടുത്ത തക്കാളിയും വെണ്ടയ്ക്കയും പിന്നെ മുരിങ്ങക്കായും ഇളകിയിട്ടുണ്ട്. ഇതിൽ വെണ്ടയ്ക്കയും തക്കാളിയും മാത്രമാണ് 1 വാട്ടിയെടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടിയും ചേർത്ത്, എന്നിട്ട് നന്നായി തിളയ്ക്കുക. ആവശ്യത്തിന് ഉപ്പിടാനും നിങ്ങൾ മറക്കരുത്. ആ മുരിങ്ങക്കായ ഒന്ന് വേവുന്ന വരെ ഒന്ന് തിളപ്പിക്കണം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക. നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ടാണ് പുളി എടുക്കേണ്ടത്. അത് ചേർത്ത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിട്ടിട്ട് തിളപ്പിക്കുക. ആ കഷ്ണങ്ങളിലേക്കൊക്കെ ഇടും, പുളിയൊക്കെ നന്നായി പിടിക്കണം. ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അത്രേ വേണ്ടൂ. തീ ഓഫ് ചെയ്തു. നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടു. ഇനി നമുക്കതിലേക്ക് കാച്ചിടണം. ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിക്കാം. ഉലുവ കുറച്ച് മതി കേട്ടോ, 1/4 ടീസ്പൂൺ മതി. അതിലേക്ക് കറിവേപ്പിലയും മുഴുവൻ മുളകും ഇട്ടിട്ട് ഒന്ന് താളിക്കും നമ്മുടെ സാമ്പാർ. അപ്പോൾ സാമ്പാർ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വിഭവങ്ങളായിട്ട് നമ്മൾ പെട്ടെന്ന് വരും. ഓണത്തിന് ഇനി 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം.